മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇത്തവണയും രൂക്ഷം നിലവിലെ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം നടന്നാലും ഇത്തവണ വിജയിച്ച അരലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കില്ല താൽക്കാലിക പരിഹാരത്തിനപ്പുറം സീറ്റ് പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം കണ്ടില്ല ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ഇക്കുറി വടക്കൻ കേരളത്തിൽ ഇരുപത്തിയൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് എസ് എസ് എൽ സി വിജയിച്ചത് പ്ലസ് വൺ സി ഐ ടി ഐ പോളി വിഭാഗങ്ങളിലെല്ലാം സീറ്റുകൾ പരിഗണിച്ചാലും മലബാർ മേഖലയിലെ അമ്പത്തി അയ്യായിരത്തി വിദ്യാർത്ഥികൾ പുറത്താകും ഇനി പ്രശ്നപരിഹാരത്തിനായി എല്ലാ സ്കൂളുകളിലും പരമാവധി മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചാലും വടക്കൻ ജില്ലകളിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിക്കില്ല പ്ലസ് വൺ സീറ്റ് നമ്മൾ എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എസ് എസ് എൽ സി ബലം വന്നപ്പോൾ പോലും നമുക്കറിയാം മികച്ച വിജയമാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഏഴ് ശതമാനം വിജയമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികൾക്ക് കൂടി ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഡിമാൻഡുള്ള സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് കുട്ടികൾ പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ കൂടുകയും ഫുൾ എ ലഭിച്ച കുട്ടികൾക്ക് ും മലബാർ സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ഇല്ല എല്ലാ കൊല്ലവും താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ തക്കതായ പരിഹാരം കണ്ടെത്താൻ സർക്കാർ നടപടി എടുക്കുന്നില്ല ഇത് തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലാണ് ഉത്കണ്ഠ സൃഷ്ടിക്കുന്നത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഒരു കാരണവശാലും ഏകജാലക സംവിധാനവുമായി മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് പത്ത് പാസായി ഉപരിപഠനം ഒരു റെഗുലർ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉത്കണ്ഠ തന്നെയാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വിഷയം തന്നെയാണ് എല്ലാ വർഷവും നടത്തുന്ന പോലെ താൽക്കാലിക കണ്ണിൽ പൊടിയിടൽ പരിപാടികൾ കൊണ്ട് ഈ വർഷം മുന്നോട്ട് പോകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കരുതേണ്ട സീറ്റ് വർധനവിനെ സർക്കാർ ശുപാർശ ചെയ്തെങ്കിലും അത് നടപ്പിലാക്കിയില്ലെങ്കിൽ മലബാർ മേഖലയിലെ നിരവധി വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ദുരിതത്തിലാവുക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോവാനാണ് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ തീരുമാനം കോഴിക്കോട്